ചോർന്നൊലിക്കുന്ന കിടപ്പാടം കത്തി നശിച്ചതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസത്തിലായിരിക്കുകയാണ് താമരശ്ശേരി അംബായത്തോട് സ്വദേശിയായ വയോധിക മൂന്നു മക്കളുമായി അംബായത്തോട് മിച്ചഭൂമിയിൽ കഴിയുന്ന പാത്തുമ്മയുടെ പാത്തുമയുടെ അഗ്നിക്കിരയായത് ഭിന്നശേഷിക്കാരനായ ഏഴു ഉൾപ്പെടെ മൂന്ന് പേരെ കുട്ടികളും ഈ വീട്ടിലാണ് കഴിയുന്നത് അംബായത്തോട് മിച്ചഭൂമിയിലെ പാത്തുമ്മയുടെ വീട് കഴിഞ്ഞ ദിവസമാണ് വിധവയായ പാത്തുമ്മയും മകളുടെ മൂന്ന് മക്കളുമാണ് ഇവിടെ കഴിയുന്നത് മൂന്നു മക്കളെ ഉപേക്ഷിച്ച് പാത്തുമ്മയുടെ മകൾ വർഷങ്ങൾക്ക് മുൻപ് വീടുവിട്ടതാണ് തൊഴിലുറപ്പ് ജോലിക്ക് പോയാണ് പാത്തുമ്മ ഇവരെ വളർത്തുന്നത് മൺകട്ട കൊണ്ട് നിർമ്മിച്ച വീടിന്റെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റായിരുന്നു മേൽക്കൂരയും വീട്ടിലെ കട്ടിൽ കിടക്ക ഫാൻ ടി വി എന്നിവയെല്ലാം കത്തി നശിച്ചു ഒപ്പം കുട്ടികളുടെ പുസ്തകങ്ങളും രേഖകളുമെല്ലാം ചാമ്പലായി പതിമൂന്നുകാരിയും

ഇങ്ങനെയൊക്കെയാണ് പണി ഇവിടെ വന്നപ്പോൾ വന്നപ്പോഴെന്നോട് പണിക്കാർ പറയുന്നത് കൂടുതലുള്ളവർ വീട് കത്തിപ്പോയിന്ന് അങ്ങനെ ഞാൻ ഇവിടെ വരുന്നു കാണുന്നത് കാണുമ്പോൾ വീട് മൊത്തം കത്തി ഒരുക്കി കിടക്കുകയാണ് സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ആധാരവും മറ്റേ പതയ സാധനങ്ങളും കുട്ടികളുടെ രേഖകളൊക്കെ എൻ്റെ റേഷൻ കാർഡ് ആധാർ കാർഡ് കുട്ടികളും അങ്ങനെ നഷ്ടപ്പെട്ടു ബുക്കൊക്കെ പോയി പിന്നെ കിടക്കുന്ന സാധനങ്ങളും കുറേ വിരികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു പോയി അപരിക്കാനൊന്നും ഒരു വയ്യില്ല കിടക്കാനാണെങ്കിൽ പായ് പോലും ഞങ്ങൾക്കില്ല ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് സൂചന മേൽക്കൂരയിൽ പഴയ ഫ്ലെക്സ് വലിച്ചുകെട്ടിയിട്ടുണ്ടെങ്കിലും മഴ വന്നാൽ വീട് തകരുമെന്ന ഭീതിയോടെയാണ് ഇവർ കഴിയുന്നത് സന്നദ്ധ സംഘടന ഒരു വർഷം മുൻപ് വീട് നിർമ്മാണം ആരംഭിച്ചെങ്കിലും തറ മാത്രമാണ് പൂർത്തിയായത് ഇനി എത്രനാൾ ഈ കൂരയിൽ കഴിയേണ്ടി വരുമെന്ന് പാത്തുമ്മക്കറിയില്ല ആരെങ്കിലും സഹായത്തിനെത്തിയില്ലെങ്കിൽ മുന്നിൽ മറ്റു ന്യൂസ് താമരശ്ശേരി ചോർന്നൊലിക്കുന്ന കിടപ്പാടം കത്തി നശിച്ചതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസത്തിലായിരിക്കുകയാണ് താമരശ്ശേരി അംബായത്തോട് സ്വദേശിയായ വയോധിക മൂന്നു മക്കളുമായി അംബായത്തോട് മിച്ചഭൂമിയിൽ കഴിയുന്ന കൂരയാണ് അഗ്നിക്കിരയായത് ഭിന്നശേഷിക്കാരനായ ഏഴു വയസ്സുകാരനുൾപ്പെടെ മൂന്ന് പേരെ കുട്ടികളും ഈ വീട്ടിലാണ് കഴിയുന്നത് മിച്ചഭൂമിയിലെ പാത്തുമ്മയുടെ വീട് കഴിഞ്ഞ ദിവസമാണ് അഗ്നിക്കിരയായത് വിധവയായ പാത്തുമ്മയും മകളുടെ മൂന്ന് മക്കളുമാണ് ഇവിടെ കഴിയുന്നത് മൂന്ന് മക്കളെ ഉപേക്ഷിച്ച് പാത്തുമ്മയുടെ മകൾ വർഷങ്ങൾക്കു മുൻപ് വീടുവിട്ടതാണ് തൊഴിലുറപ്പ് ജോലിക്ക് പോയാണ് പാത്തുമ്മ ഇവരെ വളർത്തുന്നത് മൺകട്ട കൊണ്ട് നിർമ്മിച്ച വീടിന്റെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റായിരുന്നു മേൽക്കൂരയും വീട്ടിലെ കട്ടിൽ കിടക്ക ഫാൻ ടി വി എന്നിവയെല്ലാം കത്തിനശിച്ചു ഒപ്പം കുട്ടികളുടെ പുസ്തകങ്ങളും രേഖകളും എല്ലാം ചാമ്പലായി പതിമൂന്നുകാരിയും പന്ത്രണ്ടുകാരനും മദ്രസയിൽ പോയ സമയത്ത് ഏഴു വയസ്സുകാരനായ ഭിന്നശേഷിക്കാരൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഞാനിവിടെ വീട്ടിലിട്ടായിരുന്നു ഞാൻ തൊഴിലുറപ്പിന് പണിക്കു പോയതാണ് അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നുള്ളു പിന്നെ അടുത്തുള്ള ഈ വീട്ടുകാർ തീയൊക്കെ കണ്ടപ്പോ ഓടി വന്ന് വെള്ളമൊക്കെ വെച്ച് കിടത്തി ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടി ഇങ്ങനെയൊക്കെയാണ് പണി ഇവിടെ വന്നപ്പോഴാണ് എന്നോട് പണിക്കാര് പറയുന്നത് ഒരു വീട് കത്തിപ്പോയിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വരുന്നു കാണുന്നത് കാണുമ്പോൾ വീട് മൊത്തം കത്തി ഉരുക്കി കിടക്കുകയാണ് സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ആധാരവും മറ്റേ പഴയ സാധനങ്ങളും കുട്ടികളുടെ രേഖകളൊക്കെ എൻ്റെ റേഷൻ കാർഡ് ആധാർ കാർഡ് കുട്ടികളും അങ്ങനെ നഷ്ടപ്പെട്ട് ബുക്കൊക്കെ പോയി പിന്നെ കിടക്കുന്ന സാധനങ്ങളും കുറേ വിരിയളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു പോയി അപ്പം ഇരിക്കാനൊന്നും ഒരു വയ്യില്ല കിടക്കാനാണെങ്കിൽ പായ് പോലും ഞങ്ങൾക്കില്ല ഷോർട്ട് ഷോട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് സൂചന മേൽക്കൂരയിൽ പഴയ ഫ്ലെക്സ് വലിച്ചുകെട്ടിയിട്ടുണ്ടെങ്കിലും മഴ വന്നാൽ വീട് തകരുമെന്ന ഭീതിയോടെയാണ് ഇവർ കഴിയുന്നത് സന്നദ്ധ സംഘടന ഒരു വർഷം മുൻപ് വീട് നിർമ്മാണം ആരംഭിച്ചെങ്കിലും തറ മാത്രമാണ് പൂർത്തിയായത് ഇനി എത്രനാൾ ഈ കൂരയിൽ കഴിയേണ്ടി വരുമെന്ന് പാത്തുമ്മക്കറിയില്ല ആരെങ്കിലും സഹായത്തിനെത്തിയില്ലെങ്കിൽ ഇവർക്കു മുന്നിൽ മറ്റു മാർഗങ്ങളില്ല ന്യൂസെയിറ്റീൻ താമരശ്ശേരി